നമസ്കാരം. ഇന്ത്യ മഹാരാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് ഇന്നലെ ഒഡീഷയിലെ ബാലാസോറിൽ സംഭവിച്ചത്. ചെന്നൈയിൽ നിന്നും കൽക്കട്ടയ്ക്ക് പോയ സൂപ്പർഫാസ്റ്റ് ട്രെയിൻ അതിവേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാളം തെറ്റി അടുത്ത ട്രാക്കിലേക്ക് വീഴുന്നു. അതേസമയം തന്നെ കൽക്കട്ടയിൽ നിന്നും ബാംഗ്ലൂർക്ക് പോയ കോറമണ്ടൽ എക്സ്പ്രസ് ഈ മറിഞ്ഞു വീണ ട്രെയിനിന് മുകളിലൂടെ പാഞ്ഞു കയറുന്നു. അങ്ങനെ രണ്ടു ട്രെയിനുകൾ ഒരുമിച്ച് അപകടത്തിൽപ്പെടുന്നു. അതേസമയം തന്നെ കൽക്കട്ടയിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോയ ട്രെയിനിന്റെ ചില കോച്ചുകൾ അടുത്ത ട്രാക്കിലേക്ക് വീഴുകയും ആ ട്രാക്കിലൂടെ പാഞ്ഞുപോയ ഒരു ചരക്ക് വണ്ടി അതിൽ ഇടിച്ചു കയറുകയും ചെയ്യുന്നു. അങ്ങനെ രണ്ട് യാത്രാ ട്രെയിനുകളും ഒരു ചരക്കു ട്രെയിനും കൂട്ടിയിടിച്ച് ഏതാണ്ട് 250 പേർ മരിച്ചു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. ഏതാണ്ട് 900-ലധികം ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും സർക്കാർ ചെയ്യുന്നതൊക്കെ ചെയ്തു. ഒഡീഷ മുഖ്യമന്ത്രിയും കേന്ദ്ര റെയിൽവേ മന്ത്രിയും സംഭവസ്ഥലത്തെത്തി. നഷ്ടപരിഹാരം മരിച്ചവർക്ക് 10 ലക്ഷം രൂപ, ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ, ചെറിയ പരിക്കേറ്റവർക്ക് 50,000 രൂപ ഒക്കെ പ്രഖ്യാപിച്ചു. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ചോദ്യം ബാക്കിയാവുന്നത്, ലോകത്ത് ഏറ്റവും അധികം ട്രെയിൻ അപകടങ്ങൾ നടക്കുന്ന രാജ്യമായി എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇന്ത്യ തുടരുന്നത് എന്നതാണ്. തീർച്ചയായും അതിനൊരു ഉത്തരമുണ്ട്. ഏറ്റവും വലിയ റെയിൽവേ നെറ്റ്വർക്ക് ഏതാണ്ട് 66,000 കിലോമീറ്ററോളം ഉണ്ട് നമ്മുടെ റെയിൽവേ നെറ്റ്വർക്ക്. 14,000 ട്രെയിനുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നത്. 1.5-2 കോടി ജനങ്ങളാണ് ഒരു ദിവസം ട്രെയിനിൽ കയറുന്നത്. ഇത്രയും വലിയ ഒരു നെറ്റ്വർക്ക് ലോകത്ത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അപകട സാധ്യതയും കൂടുതലാണ്. പക്ഷേ നമ്മളെ പോലെ തന്നെ ഒരുപക്ഷെ നമ്മളെക്കാൾ വലിയ റെയിൽവേ നെറ്റ്വർക്കുള്ള രാജ്യമാണ് ചൈന. ചൈനയിൽ ഇത്രയധികം അപകടങ്ങളില്ല. അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ ജനസംഖ്യ കുറവാണെങ്കിലും അവിടെയൊക്കെ എല്ലായിടങ്ങളിലും ട്രെയിൻ സർവീസ് ഉണ്ട്. ഇപ്പൊ ബ്രിട്ടനിലൊക്കെ 1-2 കോച്ചുകളുള്ള ട്രെയിനുകൾ വരെ ഓടുന്നുണ്ട്. എല്ലായിടങ്ങളിലും ട്രെയിൻ എത്തുന്നുണ്ട്. അവിടെയൊന്നും ഇത്രയധികം അപകടങ്ങൾ സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ മാത്രം ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാവുന്നത്? ട്രെയിൻ അപകടങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഏതെങ്കിലും തരത്തിൽ പാളം തെറ്റി നദിയിലേക്കോ കടലിലേക്കോ ഒക്കെ വീഴുന്നതാണ് നമ്മൾ കാണുന്നത്. അതിന് നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഭൂമിയിലൂടെ നിരത്തിയിട്ടിരിക്കുന്ന റെയിൽവേ ട്രാക്കിലൂടെ പോകുമ്പോൾ ആ ട്രാക്കിന് എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ പാളം തെറ്റാം, കാറ്റടിച്ചാൽ വെള്ളത്തിലേക്ക് വീഴാം. ഏറ്റവും വലിയ ട്രെയിൻ അപകടം, ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രെയിൻ അപകടം ശ്രീലങ്കയിൽ നമ്മുടെ സുനാമി സമയത്ത് സംഭവിച്ചതാണ്. ഏതാണ്ട് 1,000-ലധികം പേരാണ് കടലിലേക്ക് ഒരു ട്രെയിൻ വീണ് മരിച്ചു പോയത്. അതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. പക്ഷേ ട്രെയിനുകൾ എങ്ങനെയാണ് കൂട്ടിയിടിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇങ്ങനെ ട്രെയിനുകൾ കൂട്ടിയിടിക്കുന്നത് പതിവാകുന്നത്? മറ്റു രാജ്യങ്ങളിലൊന്നും അത്യപൂർവമായി മാത്രം ഇത് സംഭവിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ പൊതുവെ ട്രെയിനുകൾ കൂട്ടിയിടിക്കുന്നതിന്റെ വലിപ്പം കൂടുന്നത്? നമ്മൾ ആലോചിക്കേണ്ടതാണ്, അന്വേഷിക്കേണ്ടതാണ്. ഈ ട്രെയിൻ അപകടത്തിന്റെ കാരണം ഇപ്പോഴും വ്യക്തമായിട്ടില്ല. നമ്മുടെ നാട്ടിലെ എല്ലാ ട്രെയിൻ അപകടങ്ങളുടെയും കാരണങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ പ്രധാനമായും രണ്ട് കാരണങ്ങളിലാണ് എത്തുന്നത്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അട്ടിമറികൾ സംഭവിക്കാം, അല്ലെങ്കിൽ പ്രകൃതി ദുരന്തം ഉണ്ടാവാം. അതൊക്കെ വിട്ടേക്കുക, അതൊക്കെ ഏത് അപകടത്തിലും സംഭവിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ വീഴ്ചകൾ കൊണ്ടുണ്ടാവുന്ന രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, സിഗ്നലിന്റെ തകരാറ്. അതായത് പലപ്പോഴും നമ്മുടെ സിഗ്നൽ ഔട്ട്ഡേറ്റഡ് ആണ്, അല്ലെങ്കിൽ സിഗ്നൽ കൃത്യമായി വർക്ക് ചെയ്യാതിരിക്കുന്നു. അതുകൊണ്ട് സിഗ്നൽ തകരാറിലൂടെ കടന്നുപോകുന്ന ട്രെയിൻ അപകടത്തിൽപ്പെടുന്നു. അല്ലെങ്കിൽ സിഗ്നല് നോക്കി ട്രെയിനിനെ നിയന്ത്രിക്കേണ്ട ലോക്കോ പൈലറ്റുമാർക്ക് വീഴ്ച പറ്റുന്നു, അവരുടെ അശ്രദ്ധ കൊണ്ട് അപകടമുണ്ട്. ഈ രണ്ടും നമ്മുടെ നാട്ടിൽ പതിവായി സംഭവിക്കുന്നു എന്നത് സങ്കടകരമാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാജ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിനുകൾ സഞ്ചരിക്കുന്നതിന്റെ എത്രയോ മടങ്ങ് വിമാനങ്ങളാണ് ആകാശത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രെയിനുകൾ പാളത്തിലൂടെ മാത്രമേ യാത്ര ചെയ്യാൻ കഴിയൂ. പക്ഷെ വിമാനങ്ങൾ അങ്ങനെയല്ല, എതിലെ വേണമെങ്കിലും പോകാം. ഭൂമിയിൽ നിന്നും പൊങ്ങിയാൽ ഏത് സ്ഥലത്തുകൂടി വേണമെങ്കിലും പോകാം. പക്ഷേ എന്തുകൊണ്ടാണ് വിമാനങ്ങൾ കൂട്ടിയിടിക്കാത്തത്? വളരെ അപൂർവമായി മാത്രമേ വിമാനങ്ങൾ കൂട്ടിയിടിക്കാറുള്ളൂ. ഞാനൊന്ന് വിമാനങ്ങൾ കൂട്ടിയിടിക്കുന്നതിനെ കുറിച്ച് രാവിലെ അന്വേഷിച്ചപ്പോൾ 3-4 അപകടങ്ങൾ മാത്രമേ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. വിമാനാപകടങ്ങൾ പലതുണ്ടാവാറുണ്ട്. കൂട്ടിയിടിക്കുന്ന അപകടങ്ങളാണ് ഏറ്റവും അധികം ദുരന്തമുണ്ടാക്കുന്നത്. കാരണം രണ്ട് വിമാനങ്ങളിലെ യാത്രക്കാർ കൊല്ലപ്പെടും. എന്നാൽ ദീർഘകാലമായി അത്തരമൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. 1977 സ്പെയിനിലെ ടെനിറിഫിൽ അന്നൊരു അടിയന്തര സാഹചര്യം ഉണ്ടാവുകയും നിരവധി വിമാനങ്ങൾ അവിടേക്ക് എത്തുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് KLM ഫ്ലൈറ്റും പാൻ അമേരിക്കൻ ഫ്ലൈറ്റും തമ്മിൽ കൂട്ടിയിടിച്ച് 583 പേർ മരിക്കുന്നത്. ഒരുപക്ഷെ വിമാന അപകട ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിരിക്കും അത്. 96 സൗദിയായും എയർ ഖസാക്കിസ്ഥാനും തമ്മിൽ കൂട്ടിയിടിച്ച് 349 പേർ മരിച്ചു. 79 ന്യൂസിലൻഡ് എയർലൈൻസ് അന്റാർട്ടിക്കയിൽ വെച്ചൊരു അപകടത്തിൽപ്പെട്ട ഒരു ചെറിയ മറ്റൊരു ടൂറിസ്റ്റ് വിമാനമായി കൂട്ടിയിടിച്ച് 257 പേർ മരിച്ചു. ഇത്തരത്തിലുള്ള 3-4 അപകടങ്ങൾ മാത്രമേ വിമാനങ്ങൾ കൂട്ടിയിടിച്ചത് നമുക്ക് കണ്ടെത്താൻ കഴിയൂ. ഓർക്കണം, വിമാനങ്ങളുടെ കൂട്ടിയിടിയാണ് കൂടുതൽ സാധ്യത. കാരണം ആയിരക്കണക്കിന് വിമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് വിമാനങ്ങൾ കൂട്ടിയിടിക്കാത്തത്?
ഏത് സ്ഥലത്തേക്കും എവിടെ എയർപോർട്ട് ഉണ്ടാക്കിയാലും അവിടേക്കൊക്കെ വിമാനങ്ങൾ എത്താൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അതായത് കൃത്യമായ എയർ ട്രാഫിക് കൺട്രോളിലൂടെ വിമാനങ്ങൾ കൂട്ടിയിടിക്കാതിരിക്കാനുള്ള സാഹചര്യമൊരുക്കുന്നു. ഏതെങ്കിലും ഒരു പൈലറ്റിന് ഒരു അബദ്ധം പറ്റിയാൽ പോലും വിമാനം സ്വയം തിരിച്ചറിഞ്ഞ് താന്നുകൊടുക്കുന്ന സാഹചര്യമുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു എമിറേറ്റ്സ് വിമാനം അങ്ങനെ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട വാർത്ത പുറത്തു വന്നിരുന്നു. ഏതാണ്ട് കൂട്ടിയിടിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ വിമാനത്തിന്റെ സെൻസർ വർക്ക് ചെയ്യുകയും ഒരു വിമാനം നേരെ താഴേക്ക് പോവുകയും ചെയ്തു. അതായത് എയർ ട്രാഫിക് കൺട്രോൾ പറയുന്ന റൂട്ടിൽ നിന്നും താഴേക്ക് ഇറങ്ങുകയും ചെയ്തു. ഫ്രീ ഫാൾ എന്ന പദത്തിൽ താഴേക്ക് ഇറങ്ങുകയും ചെയ്തു. അങ്ങനെ അപകടം ഒഴിവാക്കിയെന്ന വാർത്തയാണ് പുറത്തു വന്നത്. അതായത് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് വിമാനങ്ങളുടെ കൂട്ടിയിടി ഒഴിവാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മൂന്ന് ഗതാഗത മാർഗങ്ങളിൽ റോഡും ട്രെയിനും വിമാനവും ഏറ്റവും അധികം അപകടം കുറവ് വിമാനങ്ങൾക്കുള്ളത്. റോഡ് അപകടങ്ങൾ സ്വാഭാവികമായി മനുഷ്യന് വരുത്തി വയ്ക്കുന്നതാണ്. നമുക്കതിനെ ഒന്നും പറയാൻ കഴിയില്ല. ഒരാൾ വിചാരിച്ചാൽ ഒരു അപകടം ഉണ്ടാക്കാം, എന്നാൽ അങ്ങനെയല്ല മറ്റ് ഗതാഗതങ്ങളിൽ അപകടങ്ങൾ. ഇവിടെയാണ് നമ്മൾ നമ്മുടെ നാട്ടിലെ ട്രെയിൻ അപകടങ്ങളുടെ സ്ഥിതി തിരിച്ചറിയേണ്ടത്. ട്രെയിൻ അപകടങ്ങൾ നമ്മുടെ രാജ്യത്തിനുണ്ടാക്കുന്ന വലിയ നാണക്കേടാണ് എന്ന് മറക്കരുത്. മറ്റപകടങ്ങൾ പോലെ സിമ്പതി അല്ല പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത്. ഞാൻ ഇന്ന് ഇംഗ്ലണ്ടിലെയും അമേരിക്കയിലെയും ഒക്കെ ചില പത്രങ്ങൾ രാവിലെ വായിച്ചു നോക്കി. എല്ലായിടത്തെയും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നാണ് ഈ വാർത്തകളിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇന്ത്യയുടെ റെയിൽവേ യാത്രയുടെ സുരക്ഷിതത്വം ഇല്ലായ്മയെ കുറിച്ചാണ്. ഇവിടെ അപകടങ്ങൾ പതിവാണ്, സ്ഥിരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതും നമ്മുടെ പഴഞ്ചൻ സിഗ്നൽ സംവിധാനത്തെ അവർ കുറ്റം പറയുന്നു. അവരെ നമുക്ക് എങ്ങനെ കുറ്റം പറയാൻ കഴിയും? നമുക്ക് എന്തുകൊണ്ട് അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്ന തരത്തിൽ, അല്ലെങ്കിൽ കൂട്ടിയിടിക്കുന്നതെങ്കിലും ഒഴിവാക്കാൻ തരത്തിൽ സിഗ്നൽ സംവിധാനങ്ങളെങ്കിലും നവീകരിച്ചുകൂടാ? നമ്മൾ വന്ദേഭാരത് ട്രെയിൻ അടക്കം ബുള്ളറ്റ് ട്രെയിനുകളടക്കം അത്യാധുനിക സംവിധാനങ്ങളിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ടാണ് സുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാവുന്നത്? ഇന്നലത്തെ അപകടത്തിൽ കൊല്ലപ്പെട്ട ഏതാണ്ട് 250 പാവപ്പെട്ട മനുഷ്യരുണ്ട്. അവരുടെ ജീവനാര് സമാധാനം പറയും? അതുകൊണ്ട് സുരക്ഷ എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് വേഗതയും ആഡംബരവും ഒക്കെ. വന്ദേ ഭാരതവും ബുള്ളറ്റ് ട്രെയിനും ഒക്കെ നല്ലത് തന്നെയാണ്, ഒരു കുഴപ്പവുമില്ല. എന്നാൽ അതിനു മുമ്പ് ട്രെയിനുകൾ കൂട്ടിയിടിക്കുന്ന ഒരു സാഹചര്യമെങ്കിലും ഒഴിവാക്കേണ്ടതുണ്ട്. സിഗ്നലുകളിൽ കടന്നു പോവാതിരിക്കാൻ. പലപ്പോഴും വിമാനങ്ങളൊക്കെ പൈലറ്റിന്റെ പോലും ആവശ്യമില്ല, ഓട്ടോ പൈലറ്റാണ്, തന്നെ പറക്കുകയാണ്. ടെസ്ലയെ പോലുള്ള കാർ കമ്പനികൾ കണ്ടെത്തുന്ന പുതിയ കാറുകൾക്ക് ഡ്രൈവർ പോലും ആവശ്യമില്ല. നമ്മൾ വെറുതെ കാറിൽ കയറിയിരുന്നാലും മതി, കാറ് തന്നെ ഓടിക്കോളും, കാറ് തന്നെ നിയന്ത്രിച്ചോളും. ഞാൻ കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിൽ കുടുംബസമേതം പോയപ്പോൾ ഒരു കാറ് വാടകയ്ക്കെടുത്താണ് ഞാൻ യാത്ര ചെയ്തിരുന്നത്. ഞാൻ ഓടിച്ചിരുന്ന നിസാന്റെ കാറ് മുമ്പിലുള്ള വാഹനത്തിന്റെ തൊട്ടടുത്തെത്തുന്ന സാഹചര്യമുണ്ടായാൽ അലേർട്ട് ചെയ്യുകയും സ്പീഡ് കുറയ്ക്കുകയും തന്നെ നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതായത് എന്റെ തൊട്ടു മുമ്പിൽ നിർത്തിയിരിക്കുന്ന കാറുമായി ഞാൻ നിശ്ചിത അകലം പാലിക്കണമെന്ന് കാറിന് നിർബന്ധമാണ്, എനിക്ക് നിർബന്ധമല്ലെങ്കിലും. അപ്പൊ അത്തരം ആധുനിക സാങ്കേതിക സൗകര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ എങ്ങനെയാണ് ട്രെയിൻ അപകടങ്ങൾ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ട്രെയിനുകൾ കൂട്ടിയിടിക്കുന്നത്? അതുകൊണ്ട് റെയിൽവേ മന്ത്രാലയം അതീവ ഗൗരവത്തോടെ എടുക്കേണ്ടത് ട്രെയിനുകൾ കൂട്ടിയിടിക്കാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ്. ഒരു ട്രെയിൻ അപകടം ഉണ്ടായാൽ അത് സെൻസർ ചെയ്തുകൊണ്ട് അടുത്ത പാളത്തിൽ പോലും ട്രെയിൻ കടന്നു പോവാത്ത സാഹചര്യം ഉണ്ടാക്കുകയാണ്. അത് സെൻസർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ മാറ്റും. ഈ ആധുനിക കാലത്ത് അത് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. രാജ്യത്തെ നാണക്കേടിൽ നിന്ന് മാറ്റാൻ അടിയന്തരമായ പ്രാധാന്യം സുരക്ഷയ്ക്ക് കൊടുക്കണം. ഇങ്ങനെയൊരു ട്രെയിൻ അപകടം ഇനി ഉണ്ടാവാൻ പാടില്ല.